ഹായ് സമദിസം റിവീൽസിന്റെ പുതിയ റിവ്യൂയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ കാഴ്ചകളെ കൊണ്ടുപോകുന്നത് ഖത്തറിൽ അധികമാരും എത്തിപ്പെട്ടിട്ടില്ലാത്ത സിംഗ് ഹോൾ, മുസഫർ സിംഗ് ഹോൾ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. നമുക്കത് ആ സ്ഥലവും പിന്നെ ആ പോകുന്ന പരിസരത്തേക്കുള്ള കാഴ്ചകൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇന്ന് യാത്രയിൽ നമ്മുടെ കൂടെ ഫ്രണ്ട് ഷിബ്ലിയും കൂടെയുണ്ട്. നമ്മുടെ റൂമിനടുത്ത് എത്താനായി അവനെ പിക്ക് ചെയ്തിട്ട് ബാക്കി യാത്ര തുടരാം. നേരെ വിട്ടാലോ. സൽവാർ റോഡ് ദോഹയിൽ നിന്ന് ആകെ രാജ്യത്തിന്റെ പുറത്തേക്കുള്ള ഒരു വഴിയാണ് സൽവാർ റോഡ്. ഇപ്പോ അതിർത്തി രാജ്യങ്ങള് ബ്ലോക്കേഡ് പ്രഖ്യാപിച്ചതിനാൽ ഈ റോഡിലൂടെ നമുക്ക് നിലവിൽ പുറത്തു പോകാൻ സാധിക്കില്ല. ഓൾമോസ്റ്റ് 100 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്താൽ സൗദി അറേബ്യയിലെ സൽവ എന്ന സ്ഥലത്താണ് ഈ റോഡ് എത്തിച്ചേരുന്നത്. അങ്ങനെയാണ് ഈ റോഡിന് സൽവാർ റോഡ് എന്ന പേര് വന്നിട്ടുള്ളത്. കുറച്ച് ദൂരം ഓഫ് റോഡ് ഡ്രൈവ് ഉണ്ട്. അപ്പൊ
പതുക്കെ പോയാൽ വണ്ടിക്ക് നല്ലത്. ഈ റോഡ് ശ്രദ്ധിച്ചു നോക്കിയാൽ പിന്നെ കുറച്ച് അവശിഷ്ടങ്ങളൊക്കെ കാണാം. മുന്നേ താർ ചെയ്തതില്ല, പക്ഷെ ഇപ്പൊ ഒരുപാട് വർഷം ഈ റോഡ് താർ ചെയ്തിട്ടുണ്ട്. ചെറിയ സെഡാൻ വണ്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട്, ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടികൾക്ക് വരുന്നതായിരിക്കും കൂടുതൽ. റോഡിന്റെ കണ്ടീഷന് ഇങ്ങോട്ടും ഇങ്ങോട്ടും എത്തുന്നതും വളരെ മോശമായിട്ട് വരുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോ ഒരു ഉദ്ദേശം ഉള്ളതുകൊണ്ടും പിന്നെ കുറച്ച് വണ്ടികൾ പോയതുകൊണ്ട് റോഡ് കുറച്ച് ഒതുങ്ങിയതായിട്ട് കാണുന്നതുകൊണ്ടും അല്ല, ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. ഇപ്പൊ റോഡിലൂടെ എന്ന് പറയാൻ റോഡിന്റെ ഒരു അംശം തന്നെ പരിസരത്തൊന്നുമില്ല. വളരെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ പോകേണ്ടി വരും, അല്ലെങ്കിൽ വണ്ടിക്ക് പണി കിട്ടുന്ന കാര്യം നോ ഡൗട്ട്. പിന്നെ നമ്മള് അയ്യോ പണിവാളിയില്ലേ പാടുമ്പോൾ നടക്കേണ്ടി വരുന്നത്. ശ്രദ്ധിച്ച് പോവന്നെ. അതുകാരണം എല്ലാവരും കുറച്ച് ദൂരം വണ്ടി വെച്ചിട്ട് നടന്നു വരാറാണ് പതിവ്. ഇന്ന് പിന്നെ നമ്മൾ കുറച്ച് ദൂരം ലൊക്കേഷൻ കണ്ടതുകൊണ്ട് വണ്ടി എടുത്തിട്ട് നല്ല ലക്ഷ്യാക്കിയിട്ട് പുറപ്പെട്ടു. അങ്ങനെ നമ്മളിപ്പോ സിങ്ക് ഹോൾ ഏകദേശം അടുത്തെത്തിരിക്കുകയാണ്. സിങ്ക് ഹോളിന്റെ മലയാളം ഇപ്പോ വന്ന ഭൂഗർഭ അറാന്ന് നാച്ചുറലായിട്ട് ഉണ്ടായി വന്നതാണ്. ഏതോ ഒരു പ്രകൃതിയുടെ പ്രതിഭാസത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതലായിട്ട് അതിനെപ്പറ്റി പറയാൻ ഞാൻ ആളല്ല, നല്ല ചെറിയൊരു അറിവ് വെച്ചിട്ട് നമ്മൾ പറയാം. സിങ്ക് ഹോൾ, വെൽക്കം ടു സിങ്ക് ഹോൾ. ഓ ഓ, അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ സിങ്ക് ഹോളിന്റെ ലൊക്കേഷൻ. സ്ഥലത്തെത്തി സാധാരണ ഇപ്പൊ കാണുന്നൊലിക്കലുള്ളൊരു ഡൗട്ട്, എന്താണ് ഈ നട്ടുച്ചക്ക് ഇവർ എടുക്കുന്ന പണി? പക്ഷെ ഈ സ്ഥലത്തെത്തി കഴിഞ്ഞാൽ പിന്നെ ഈ ഹോളിനകത്ത് പുറത്തുള്ള ക്ലൈമറ്റ് പോലെയല്ല, നല്ല തണുപ്പാണ്. ഓക്കെ, നമ്മളെന്തായാലും അകത്തൊന്ന് ഇറങ്ങി നോക്കാം. അകത്തെ കാഴ്ചകളോട് പകർത്തിയിട്ട് നിങ്ങളെന്തായാലും എത്തിച്ചേരുന്നതായിരിക്കും. പക്ഷികളുടെ കളകളാരം അങ്ങ് കേൾക്കുന്നുണ്ടല്ലോ. അകം കുറച്ച് ഭീകര അന്തരീക്ഷമാണ്. പുലി ഉണ്ടാവോ നോക്കണം. ഇവിടെ എത്തുമ്പോൾ തന്നെ വെയിൽ മാറിയപ്പോൾ തന്നെ അകത്ത് തണുപ്പാണ്. അകത്ത് തണുപ്പുള്ളത് കൊണ്ട് ഒരുപാട് പക്ഷികൾ അകത്ത് കൂട് കൂട്ടിട്ട് താമസിക്കുന്നുണ്ട്. പക്ഷികളുടെ സൗണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, നമുക്ക് താഴോട്ട് ഇറങ്ങി നോക്കാം. താഴോട്ട് ഇറങ്ങുമ്പോൾ നല്ല തണുപ്പായിട്ടാണ് വരുന്നത്. പുറത്തുള്ള ക്ലൈമറ്റ് അകത്തൊരു വിഷയമാണ്. ശ്രദ്ധിച്ചിറങ്ങണം, വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. മൈക്ക് സേഫ്റ്റി പേഴ്സണൽ.
ഒരുപാട് പക്ഷികൾ ഇതിൽ കൂടു വെച്ച് താമസിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ മൈനകളെയാണ് മെയിനായിട്ട് കാണുന്നത്. സുരേഷ് തിരിഞ്ഞു നോക്കി, മുറ്റത്തൊരു മൈന. ഇവിടെ ഒരു മൈനയല്ല, ഒരുപാട് മൈനകളുണ്ട്. എന്തായാലും ഇവിടുത്തെ അവിടെ എത്തിയതല്ല, നമുക്ക് ഫുള്ളായിട്ട് താഴേക്ക് ഇറങ്ങി നോക്കാം. നല്ല തണുപ്പാണ്. അതായത് പുറത്തുനിന്ന് ടെമ്പറേച്ചർ ഓൾമോസ്റ്റ് 45 ഡിഗ്രി ഉണ്ട്, പക്ഷേ ഇതിനകത്ത് ഒരു ബിലോ 30 ഫീൽ ചെയ്യുന്നുണ്ട്. വാ, നല്ല ചൂട് കാലത്ത് ഇവിടെ വന്നാൽ, നമ്മളിപ്പോൾ പുറത്തുനിന്ന് നല്ല ചൂടിൽ താഴേക്ക് ഇറങ്ങിയാൽ ആ ക്ലൈമറ്റ് ചേഞ്ച് നമുക്ക് നല്ലോണം ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. നല്ല തണുപ്പാണ്. ശിബിലി ഇവിടുന്ന് വീഡിയോസ് എടുക്കാനുള്ള ശ്രമത്തിലാണ്. താഴെ നിന്ന് മുകളിലോട്ട് നോക്കിയാലും നല്ല രസമുള്ളൊരു കാഴ്ച കിട്ടുന്നുണ്ട്. ഭൂമിയുടെ അടിത്തട്ട് നോക്കൂ നിങ്ങൾ, തട്ട് തട്ടായിട്ട്. ഭൂമിൻ്റെ അടിഭാഗം നമ്മളെ ലെയറുകളായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നാടൻ ഭാഷ പറഞ്ഞാൽ മസാല പത്തിൽ പോലെ ഓരോരോ ലെയറായിട്ട്. ായതുകൊണ്ടും പിന്നെ നല്ല തണുപ്പുള്ളത് കൊണ്ട് ഇതിനകത്ത് നല്ലൊരു ഫീലാണ് ഇപ്പോൾ ഇതിനകത്ത് നിന്ന് കിട്ടുന്നത്. വാ, നോക്ക് നിങ്ങൾ രസമുള്ള കാഴ്ച. ഓഹോ, ശരിക്കും ശരിയായ പാതാളം. നല്ല തണുപ്പാണ്, മണ്ണിന് ചെറിയൊരു നനവ് പോലെയുണ്ട്. പൂച്ചയല്ലെങ്കിൽ, പൂച്ചയാണെന്ന് തോന്നുന്നു, കുറുക്കൻ പൂച്ചേൻ്റെതോ അല്ലെങ്കിൽ മരുഭൂമിയിലുള്ള കുറുക്കൻ്റെതോ ആരൊക്കെ കാൽപ്പാടെല്ലാം കാണും. കുറേ ഉണ്ട്, കുറച്ചൊന്നല്ല. ഇവിടെയുള്ള കാൽപ്പാടുകളൊക്കെ കാണുമ്പോൾ രാത്രി ഇതിനകത്തൊരു ഭീകര അന്തരീക്ഷം തന്നെയാണെന്നുള്ള യാതൊരു ഡൗട്ടും ഇല്ല. അത്രങ്ങാനും കാൽപ്പാടുകളുണ്ട്. ഇതിനകത്തു നിന്ന് ഏറ്റവും താഴ് ഭാഗത്തു നിന്ന് മേലേക്കുള്ള വ്യൂ ആയത്. ഇവിടെ മുന്നേ വന്ന പല ആൾക്കാരും ഇവരുടെ പേരുകളൊക്കെ ഇതിൽ കുത്തി വച്ചിട്ടുണ്ട്. ഇങ്ങനെ കുത്തി വച്ചതെല്ലാം പെയിൻ്റ് കൊണ്ട് വരച്ചതായിട്ട് കാണാം. അറബി ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലൊക്കെ ചില ആൾക്കാർ പിന്നെ അങ്ങനെ ഒരൊത്തിയ സ്ഥലം മറന്നുപോകാണ്ട് മാർക്ക് ചെയ്യലുണ്ട്. എന്ത് പേരുകളായി കാണുന്നത്. അകത്ത് ഇറങ്ങുമ്പോൾ ക്ഷീണമൊന്നും ഫീൽ ചെയ്യുന്നില്ല, തണുപ്പുള്ളതുകൊണ്ടും ഇറക്കമായതുകൊണ്ടും. ശ്രദ്ധിച്ചിറങ്ങണമെന്നേ ഉള്ളൂ, പക്ഷെ കയറിപ്പോകുമ്പോൾ ഇതുപോലെ തന്നെ നല്ലോണം ശ്രദ്ധിക്കണം. തരി മണ്ണായതുകൊണ്ട് എന്തായാലും ഊരി വീഴാനുള്ള സാധ്യതയുണ്ട്. ഊരി ബീഴുക ചുരുക്കി പറഞ്ഞാൽ. മോൾ ഭാഗത്തു നിന്ന് ഒരു ക്ലേ ടൈപ്പ് മണ്ണ്, പിന്നെ ഒരു 10-20 മീറ്റർ കഴിഞ്ഞാൽ പിന്നെ പാറ, പല ടൈപ്പ് പാറകൾ ലെയറുകളായിട്ടാണ് ഭൂമിക്കടിയിൽ വരുന്നത്. ഇവിടുന്ന് ഇങ്ങനെ കുറച്ചും കൂടി പോയാലാണ് തമാശക്ക് പറഞ്ഞാൽ ഇവിടുന്ന് പെട്രോള് കുഴിച്ചെടുക്കുന്നത്.
മഴ പെയ്താലാണ് പുറത്തുനിന്ന് വെള്ളം ഇറങ്ങിയിട്ട് ഇതിലേക്ക് താഴെ വരുന്നത്. ആ വെള്ളം ഇറങ്ങി വരുന്ന ചാല ഇത്, വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങി ഇത് കാണുന്നുണ്ട്. അത് ഒലിച്ചൊലിച്ച് അവസാനം എന്താവും, വെള്ളം താഴെ പോയിട്ട് നിൽക്കും. ഇനിയിപ്പോൾ അത് കുടിക്കാനാണ് മൃഗങ്ങൾ വരുന്നതെന്നുള്ളത് അറിഞ്ഞൂടാ. എന്തായാലും രാത്രി നല്ലോണം മൃഗങ്ങൾ ഇവിടെ എത്തലുണ്ട്. പ്രകൃതി തന്നെ പക്ഷികൾക്ക് ഒരുക്കി കൊടുത്തൊരു ആവാസ കേന്ദ്രമാണ്. പുറത്ത് നല്ല ചൂടും അകത്ത് നല്ല തണുപ്പ്. അത്രയേ ഉള്ളൂ ഇപ്പോൾ സിങ്ക് ഹോളിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരും. ഒന്നുമില്ല, പ്രധാനമായിട്ട് ഇതിൻ്റെ അകത്തുള്ള തണുപ്പാണ് മെയിൻ. പുറത്തൊരു 45 ഡിഗ്രി ചൂടുണ്ട്, പക്ഷെ അകത്ത് നല്ല തണുപ്പാണ്. അറിയാത്ത ആൾക്കാർ പെട്ടെന്ന് ഇതിനകത്ത് വന്നിട്ട് വണ്ടിയൊക്കെ ആയിട്ട് ഇറങ്ങിപ്പോകുന്നതിന് ഒരു ഫെൻസ് വെച്ചിട്ട് ഇവരെന്താക്കിയിട്ടുണ്ട്, വേല വിരിച്ചിട്ടുണ്ട്. വിജനമായ മരുഭൂമിയാണ്. ആ ദൂരോട്ടൊക്കെ കാണുന്നത് ഫാമുകളാണ്, ആട്, ഒട്ടകം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാം നമ്മൾ സിങ്ക് ഹോളിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഇപ്പൊ മടങ്ങി റൂമിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വ്യത്യസ്തങ്ങളായ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഉണ്ടാക്കുക. എനിക്ക് പൊട്ടിക്കാം സെറ്റാണ്. അപ്പോൾ പോവല്ലേ നേരെ. ഒട്ടകങ്ങൾ റോഡിലേറി വാഹന അപകടം ഇല്ലാതിരിക്കാൻ ഇവിടെ ഈയൊരു സംവിധാനം ഇവിടെ എല്ലാ പ്രധാന റോഡുകളിലും ചെയ്തു വച്ചിരിക്കുന്നത് കാണാം. പൊതുവെ ഗൾഫിലുള്ള ഏകദേശം ആൾക്കാർ ഇത് കണ്ടാൽ മനസ്സിലാവും.